Hi all, welcome to One's Coaching. Today we are going to discuss an important topic in computer science and engineering, that is introduction to digital computer. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് എല്ലാം അറിയാം, വാട്ട് ഇസ് എ കമ്പ്യൂട്ടർ? എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ഇസ് ആക്ച്വലി ആൻ ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ ഇസ് ആക്ച്വലി ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ടു സ്പീഡ് അപ്പ് അവർ ഓപ്പറേഷൻസ്. അപ്പൊ നമ്മളുടെ കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഒരു മോണിറ്റർ ഉണ്ട്, ഒരു CPU ഉണ്ട്, ഒരു മൗസ് ഉണ്ട്, ഒരു UPS ഉണ്ട്. വാട്ട് ഇസ് UPS? അൺഇന്റപ്റ്റഡ് പവർ സപ്ലൈ. നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കറണ്ട് ഒക്കെ പോകുമ്പോൾ നമുക്ക് അതിന്റെ അൺഇന്റപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് സാധനമാണ് UPS. അങ്ങനത്തെ പല പല കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ വേണം അല്ലെ. നമ്മൾ എന്ത് കാര്യങ്ങളും ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രോസസ്സിംഗ് സ്റ്റേജിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെ കമ്പ്യൂട്ടറിനുണ്ട് എന്ത് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് എ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ? കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ റെഫേഴ്സ് ടു ആൻ എൻഡ് ടു എൻഡ് സ്ട്രക്ചർ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു എൻഡ് ടു എൻഡ് സ്ട്രക്ചർ ആണ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് ഡിറ്റർമൈൻസ് ഹൗ ഇറ്റ്സ് കമ്പോണൻസ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ഹെൽപ്പിംഗ് ടു എക്സിക്യൂട്ട് ദ മിഷൻ പർപ്പസ്. അപ്പൊ നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഒരു മോണിറ്റർ ഉണ്ട്, ഒരു CPU ഉണ്ട്, ഒരു കീബോർഡ് ഉണ്ട്, പിന്നെന്തുണ്ട്, ഒരു മൗസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു UPS ഉണ്ട്. അപ്പൊ ഈ സിസ്റ്റംസ് എല്ലാം എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് ഇതാണ് ഓരോ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്പോണൻസ് തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ എവിടെ നോക്കിയാണ് മനസ്സിലാക്കുന്നത്? കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ റെഫേഴ്സ് ടു എൻഡ് ടു എൻഡ് സ്ട്രക്ചർ. കാരണം ഒരു കറക്റ്റ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജും ഉണ്ട്, എവിടെയാണ് സ്റ്റാർട്ട്, എവിടെയാണ് എൻഡ്. ഒരു സ്റ്റാർട്ടും ഉണ്ട്, ഒരു എൻഡും ഉണ്ട്. അതാണ് എൻഡ് ടു എൻഡ് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് ഡിറ്റർമൈൻസ് ഹൗ ഇറ്റ്സ് കമ്പോണൻസ്. എങ്ങനെയാണ് അതിന്റെ കമ്പോണൻസ് എന്ത് ചെയ്യുന്നത്? ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് അവർ വർക്കിംഗ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. സോ ഓഫൺ അവോയ്ഡിങ് എനി റെഫറൻസ് ടു ആക്ച്വൽ ടെക്നിക്കൽ ഇംപ്ലിമെന്റേഷൻ. അപ്പോൾ ടെക്നിക്കൽ പ്രോബ്ലംസും ഒന്നുമില്ലാതെ കറക്റ്റ് ആയിട്ടൊരു പ്രോപ്പർ വേ ഓഫ് വർക്കിങ്ങിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ കൊണ്ട് പറയുന്നത്. സോ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഇസ് എൻ അറേഞ്ച്മെന്റ് ഓഫ് കമ്പോണൻസ് ദാറ്റ് കംപ്രസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പൊ എന്താണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഒരു കമ്പോണൻസിന്റെ അറേഞ്ച്മെന്റിനെയാണ് പറയുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റം എഞ്ചിൻ അറ്റ് ദ കോർ ഓഫ് ദ പ്രോസസ് ദാറ്റ് ഡ്രൈവ്സ് ഇറ്റ്സ് ഫംഗ്ഷനിങ്. അപ്പൊ എങ്ങനെയാണ് ഓരോ ഇപ്പൊ മോണിറ്റർ ആണെങ്കിൽ മോണിറ്ററിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, കീബോർഡ് ആണെങ്കിൽ ഹൗ കീബോർഡ് ഗോയിങ് ടു വർക്ക്, അങ്ങനെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിലൂടെയാണ്? കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലൂടെയാണ്. So it specifies the machine interface for which programming languages and associated processes are designed. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്? അതായത് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മളുടെ ഹ്യൂമൻസിന് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് C++, ജാവ അങ്ങനത്തുള്ള പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത്, ഈ കമ്പ്യൂട്ടർ ഇതിന് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്, ഇതെല്ലാം എന്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്? നമ്മുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ വരുന്നതാണ്. ഇറ്റ് സ്പെസിഫൈസ് ദ മെഷീൻ ഇന്റർഫേസ് ഫോർ വിച്ച് പ്രോഗ്രാമിംഗ്, അതാണ് ഞാൻ പറഞ്ഞത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും പിന്നെ അതിന്റെ പ്രോസസ്സിങ്ങും ഡേറ്റ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിക്കെ, ഇതാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചിരുന്നാലേ നമുക്ക് ഒരുവിധം കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനകത്ത് മെയിനായിട്ട് വരുന്നത് ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്. എന്തിനാണ് ഇൻപുട്ട് യൂണിറ്റ്? നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻപുട്ട് ഡേറ്റ, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് യൂണിറ്റ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. എന്താ, നമ്മളുടെ ഈ സിസ്റ്റത്തിലേക്ക് ഡേറ്റ നമ്മൾ കൊടുത്തു, അവിടെ പല പല കാൽക്കുലേഷൻസ് ഒക്കെ നടന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡേറ്റ ഔട്ട്പുട്ട് ചെയ്യുന്നു. അപ്പൊ ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, ഔട്ട്പുട്ട് റിസൾട്ട്, ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ഈ ആർക്കിടെക്ചർ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. എക്സാമ്പിൾ, 3+2=5. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് 3+2 കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്ത് കിട്ടണം,
5 എന്ന് കിട്ടണം. അപ്പൊ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് എന്താണ്, ഇത് ഇൻപുട്ടാണ്. നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, 3+2 എന്ന് പറഞ്ഞ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് റിസൾട്ട് ആയിട്ട് എന്താ കിട്ടേണ്ടത്, 5 ആണ് നമുക്ക് റിസൾട്ടിൽ കിട്ടേണ്ടത്. ഓക്കെ അല്ലേ. അപ്പൊ ഞാനിവിടെ 2 ഡേറ്റ കൊടുത്തു, 3 ഉം 2 ഉം ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇവിടെ കമ്പ്യൂട്ടറിനോട് പറയുവാണ് എനിക്ക് സം ആണ് ചെയ്യേണ്ടത്. ഇനി സം ചെയ്യാനായിട്ട് ഇവിടെ വേറൊരു യൂണിറ്റ് ഉണ്ട്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ കാൽക്കുലേഷൻസ്. എല്ലാ കാൽക്കുലേഷൻസും നടക്കുന്നത് എവിടെയാണ്, ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ് എല്ലാ കാൽക്കുലേഷൻസും നടക്കുന്നത്. ഇനി അതിൻ്റെ ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഇവിടെ 3 ഉം 2 ഉം ഇവിടുന്ന് കിട്ടി. അപ്പം 3 ഉം 2 ഉം ഇവിടെ വന്നു, ഇനി ഇവിടെ 3 ഉം 2 ഉം വന്നു. അപ്പൊ നമ്മൾ കാൽക്കുലേഷന്റെ സൈഡിൽ എന്ത് കാൽക്കുലേഷൻ നടക്കണ്ടേ, മൈനസ് ആണോ ഡിവിഷൻ ആണോ എന്താ ചെയ്യണ്ടേ, പ്ലസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ സം എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്യും, സം എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് ഇവിടെ റിസൾട്ട് കിട്ടിയല്ലോ, എന്താ റിസൾട്ട് കിട്ടിയത്, 5 എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടി. കാരണം കാൽക്കുലേറ്റ് ചെയ്തു, റിസൾട്ട് കിട്ടി. ഈ റിസൾട്ട് 5 എന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം, പിന്നീട് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ 5 എങ്ങോട്ടും കൂടെ സ്റ്റോർ ചെയ്യണം, സ്റ്റോറേജ് യൂണിറ്റിലും കൂടെ സ്റ്റോർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻസ് എല്ലാം പല സമയത്ത് അല്ലെങ്കിൽ പല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് അതുപോലെ തന്നെ കാൽക്കുലേഷൻസും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ദ ഹെൽപ്പ് ഓഫ് കൺട്രോൾ യൂണിറ്റ്, ദ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് കാൽക്കുലേറ്റ്സ് ഓൾ ദ ഓപ്പറേഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ് ആൻഡ് ഡിസ്പ്ലേസ് ദ ഔട്ട്പുട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ 5 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ അല്ലേ. 5 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 5 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? അപ്പം ഇതാണ് ജസ്റ്റ് ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ ദ ആർക്കിടെക്ചർ കംപ്രൈസസ് ഓഫ് എത്ര യൂണിറ്റ്സ് ഉണ്ട്, 1, 2, 3, 4, and 5 യൂണിറ്റ്സ്. ഫസ്റ്റ് വൺ ഇസ് ഇൻപുട്ട് യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പം ഈ 5 യൂണിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ഇൻപുട്ട് യൂണിറ്റ്, വി ഹാവ് ടു ഇൻപുട്ട് ദ ഡേറ്റ. വാട്ട് ഇസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് കാൽക്കുലേറ്റ്സ് ഓൾ ദ ഓപ്പറേഷൻസ് ഓർ ഓൾ ദ കാൽക്കുലേഷൻസ്. വാട്ട് ഇസ് സ്റ്റോറേജ് യൂണിറ്റ്, ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ഇൻ ദ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, അതിന് ALU എന്നാണ് പറയുന്നത്, ALU ഷോർട്ട് ഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ഇറ്റ് സ്റ്റോർസ് ദ വാല്യൂ ഇൻ സ്റ്റോറേജ് യൂണിറ്റ്. ദെൻ ബൈ യൂസിങ് കൺട്രോൾ യൂണിറ്റ് ഓർ കൺട്രോൾ ഓപ്പറേഷൻസ് ഇറ്റ് ഡൺ ദ ഓൾ ദ കാൽക്കുലേഷൻസ്, ദെൻ ഇറ്റ് സെൻഡ് ദ റിസൾട്ട് ടു ഔട്ട്പുട്ട് യൂണിറ്റ്. സോ ദിസ് ഇസ് ദ ബേസിക് ആർക്കിടെക്ചർ. അപ്പം ഇതാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അലൗസ് എ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ട്, റീറ്റെയിൻ ആൻഡ് റിട്രീവ് ഇൻഫർമേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പ്യൂട്ട് ചെയ്യും, അതായത് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുക, റീറ്റെയിൻ ആ വാല്യൂ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി റിട്രീവ്, ആ സ്റ്റോർ ചെയ്ത വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ സോ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അലൗസ് ദ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ട്. സോ കമ്പ്യൂട്ട് മീൻസ് പ്രോസസ്സിംഗ്, ആൻഡ് റീറ്റെയിൻ മീൻസ് സ്റ്റോറിംഗ്, ആൻഡ് റിട്രീവ് മീൻസ് വാട്ട് വി ഹാവ് ടു റിട്രീവ് ബാക്ക് ദ ഡേറ്റ. ദാറ്റ് ഇസ് ദ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. സോ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, എ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഇസ് മിയർലി എ മാത്തമാറ്റിക്കൽ സിസ്റ്റം ഇൻറ്റൻഡ് ടു കളക്ട്, ട്രാൻസ്മിറ്റ് ആൻഡ് ഇന്റർപ്രറ്റ് നമ്പേഴ്സ്. മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്പേഴ്സ് ആയിരുന്നു കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡേറ്റ ഇൻ നമ്പേഴ്സ്, ദീസ് കമ്പ്യൂട്ടർ സ്റ്റോർ ഓൾ ഡേറ്റ ആസ് ന്യൂമറൽസ്. ഇനി എല്ലാ ഡേറ്റയും കമ്പ്യൂട്ടർ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ന്യൂമറൽസ് ആയിട്ടാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പം നമ്മളൊരു ജസ്റ്റ് ഒരു വേർഡ് എഴുതുവാണ്, ഇപ്പൊ ഡേറ്റ, ഡേറ്റ എന്ന് പറയുന്ന ഒരു വേർഡ് ഡേറ്റ ആയിട്ടല്ല കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്നത്, ഇൻ ദ ഫോം ഓഫ് സീറോസ് ആൻഡ് വൺസ്. സീറോയുടെയും വണ്ണിന്റെയും ഫോമിലാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈനറി, ബൈനറി ഫോം. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന എങ്ങനെയാണ്, സീറോസ് ആൻഡ് വൺ, അതിനെ പറയുന്ന പേരാണ് ബൈനറി ഫോം. സോ അപ്പോൾ ഡേറ്റ, നമ്മളുടെ എന്ത് ഡേറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്താലും അത് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇൻ ദ ഫോം ഓഫ് സീറോസ് ആൻഡ് വൺസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0001000 ഇങ്ങനെ, ഇതൊരു ഡേറ്റയാണ്. ഇനി 1000100 ഇതൊരു ഡേറ്റയാണ്. 010101 ഇതൊരു ഡേറ്റയാണ്. അങ്ങനെ ഇങ്ങനത്തെ സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിലാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് വൺ, മാനിപ്പുലേറ്റിംഗ് ഡേറ്റ. ദ കമ്പ്യൂട്ടർ മാനേജസ് ഇൻഫർമേഷൻ യൂസിങ് ന്യൂമറിക്കൽ ഓപ്പറേഷൻസ്. നമ്മൾ പറഞ്ഞല്ലോ ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടാണ് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്നത്. സപ്പോർട്ട് ഫോർ ടെമ്പററി സ്റ്റോറേജ്. ഇപ്പം നമുക്കൊരു കാര്യം ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാം, പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. കുറേ നാൾ നമുക്ക് വേണം, അതല്ലെങ്കിൽ റിട്രീവ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ എടുക്കണം എന്നാണെങ്കിൽ നമുക്കതിനെ പെർമനൻറ്റ് സ്റ്റോറേജിലൂടെ
പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. കുറച്ച് നാൾ മതി, അത് കഴിഞ്ഞ് നമുക്ക് അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. സോ വി ഹാവ് ടു സ്റ്റോർ ഡേറ്റാസ് ടെമ്പററി ആസ് വെൽ ആസ് പെർമനന്റ് സ്റ്റോറേജ്. സോ ദീസ് ആർ ദ ഫാക്ട്സ്. നെക്സ്റ്റ് വൺ, കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. എന്തൊക്കെ കമ്പോണൻസ് ആണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ ഉള്ളത്? ഡിപ്പെൻഡിങ് ഓൺ ദ മെത്തേഡ് ഓഫ് കാറ്റഗറൈസേഷൻ, ദ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ക്യാൻ ബി സബ് ഡിവൈഡ് ഇൻ സെവറൽ വേസ്. കുറെ ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ മെയിൻ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആർ ദ CPU, മെമ്മറി ആൻഡ് പെരിഫറൽസ്. മെയിൻ ആയിട്ടും വരുന്നത് CPU, മെമ്മറി ആൻഡ് പെരിഫറൽസ് എന്നുള്ളതാണ്. ഇൻ ഡീറ്റെയിൽ നമുക്ക് ഓരോന്നും നോക്കാം. ഓൾ ദീസ് എലമെന്റ്സ് ആർ ലിങ്ക്ഡ് ബൈ ദ സിസ്റ്റം ബസ് വിച്ച് കംപ്രസസ് ആൻഡ് അഡ്രസ് ബസ്, ഡേറ്റാ ബസ് ആൻഡ് കൺട്രോൾ ബസ്. അപ്പൊ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്നത് ഈ പെരിഫറൽസ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണിറ്റർ CPU, അതാണ് പെരിഫറൽസ്. മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സ്റ്റോറേജ് യൂണിറ്റ് പറഞ്ഞല്ലോ അത്. പിന്നെ CPU എന്ന് പറഞ്ഞാൽ ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്ന കൺട്രോൾ യൂണിറ്റും എല്ലാം നടക്കുന്നത് CPUയിലാണ്. അപ്പൊ നമ്മളുടെ ഇതെല്ലാം കണക്ട് ചെയ്തേക്കുന്നത് അഡ്രസ് ബസ്, അതുപോലെ തന്നെ ഡേറ്റാ ബസ്, കൺട്രോൾ ബസ്. ഈ മൂന്ന് ബസ് വഴിയാണ് ഇതിന്റെ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ അത് ഏത് അഡ്രസ്സിലേക്കാണ് അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് നമ്മൾ അയക്കുന്ന ഡേറ്റ പോകേണ്ടത്. ഡേറ്റാ ബസ് മീൻസ് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കൺട്രോൾ ബസ് മീൻസ് എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ കൺട്രോൾ ഓപ്പറേഷൻസ്. എന്താ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും കൺട്രോളിങ് ഇത് പ്രോപ്പർ ആണോ നോക്കാനാണ് കൺട്രോൾ ബസ്. ഇതാണ് ഇതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആൻഡ് അസോസിയേറ്റഡ് പെരിഫറൽസ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന യൂണിറ്റ്. അത് നമ്മൾ എങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്നത്, കീബോർഡ്, കീബോർഡ് വഴിയൊക്കെയല്ലേ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. കീബോർഡ്, മൗസ്, ഇതെല്ലാം നമ്മളുടെ ഇൻപുട്ട് യൂണിറ്റ്സ് ആണ്. ഇനി അടുത്തത് ഔട്ട്പുട്ട് യൂണിറ്റ്സ്. ഔട്ട്പുട്ട് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത്. ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ത് വഴിയാണ്, മോണിറ്റർ ഡിസ്പ്ലേ ചെയ്യും അല്ലേ. പിന്നെ അതുപോലെ പ്രിന്റർ, പ്രിന്റർ എക്സെട്ര, ഇതൊക്കെയാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാലോ നമ്മൾ പറഞ്ഞു ഫോർ ടെമ്പററി ആൻഡ് പെർമനന്റ്. രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ഒന്ന് ടെമ്പററിയും പിന്നെന്താണ് പെർമനന്റും. രണ്ട് ടൈപ്പ് സ്റ്റോർ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർഫേസ് ആണ് ആക്ച്വലി. ഇതാണ് OS. അതിൻ്റെ ഒരു സൈഡിൽ യൂസറും ഒരു സൈഡിൽ ഹാർഡ്വെയറും. ഇതാണ് OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ നമ്മൾ യൂസറും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ അതിനകത്തുള്ള ഹാർഡ്വെയറും തമ്മിൽ. ഇപ്പം നമുക്ക് എക്സാമ്പിൾ ഒരു പ്രിന്റ് ചെയ്യണം, ഒരു പേപ്പർ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഈ OS കൊടുക്കും. OS ആണ് ആ പ്രിന്ററിനോട് പറയുന്നത് എന്ത് ചെയ്യാൻ, അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് വൺ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, അതാണ് നമ്മളുടെ ALU. പിന്നെ അതുപോലെ കൺട്രോൾ യൂണിറ്റ്, ഇതെല്ലാം ഇതിനകത്താണ് ഈ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനകത്താണ് വരുന്നത്. ഇതിന്റെ ഈ ഡെഫിനേഷൻ ഈ ഫുൾ ഫോം ഒക്കെ ചോദിക്കും സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, അതിന്റെ ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്, കീബോർഡ് ആൻഡ് മൗസ്, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. നെക്സ്റ്റ് വൺ കമ്പോണൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയുവാണ്. ഫസ്റ്റ് വൺ ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്, ALU, കൺട്രോൾ യൂണിറ്റ്. ഇനി നമുക്കിത് ഓരോന്നും എന്താ നോക്കാം. ഇൻപുട്ട് യൂണിറ്റ് ആൻഡ് അസോസിയേറ്റഡ് പെരിഫറൽസ്, എന്തൊക്കെയാണ് ഇൻപുട്ട് യൂണിറ്റിനകത്ത് വരുന്നത്. ദ ഇൻപുട്ട് യൂണിറ്റ്സ് പ്രൊവൈഡ് ആൻ എക്സ്റ്റേണൽ ഡേറ്റ സോഴ്സ്, അതായത് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക്, ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം, കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ഒരു കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ദെയർഫോർ ഇറ്റ് കണക്ട്സ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ടു ദ കമ്പ്യൂട്ടർ. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് റിസീവ്സ് ഇൻഫർമേഷൻ ഫ്രം ഇൻപുട്ട് ഡിവൈസസ്, ട്രാൻസ്ലേറ്റ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അപ്പൊ നമ്മളുടെ ഇൻപുട്ട് ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ ലാംഗ്വേജ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും, കമ്പ്യൂട്ടർ നോട്ട് ഏബിൾ ടു റിട്രീവ് ദ ഡേറ്റ. കമ്പ്യൂട്ടർ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് പ്രോസസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജിനെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു, അതാണ് ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ആൻഡ് ദെൻ ഇൻസേർട്ട് വിത്തിൻ ദ കമ്പ്യൂട്ടർ സിസ്റ്റം. എന്നിട്ട് ഇത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു, ഇവിടെ എന്നിട്ട് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കമ്പ്യൂട്ടറിൽ നടക്കുന്നു. ഇനി നമ്മളുടെ ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഹ്യൂമൻ ലാംഗ്വേജ്. ഇനി കമ്പ്യൂട്ടർ ലാംഗ്വേജിലെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സീറോ ഓർ വൺ ഇൻ ദ കോമ്പിനേഷൻസ് ഓഫ് സീറോ ആൻഡ് വൺ. സീറോയുടെ വണ്ണിന് കോമ്പിനേഷനിലാണ് കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ, ആ ലാംഗ്വേജ് ആണ് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? ഇപ്പൊ ഞാൻ പറഞ്ഞു ബൈനറി ഡേറ്റ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബിറ്റ് എന്ന് പറയും. ഇതിന് ഓരോന്നിനെയും നമ്മൾ പറയുന്നത് ബിറ്റ് എന്നാണ് പറയുന്നത്, ബിറ്റ്. ആൻഡ് ദെൻ ഇൻസേർട്ട് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ദ കീബോർഡ് മൗസ് കണ്ടോ, കീബോർഡ് മൗസ് ഇതൊക്കെയാണ് നമ്മളുടെ ഇൻപുട്ട് സിസ്റ്റംസ്. ആൻഡ് അതർ ഇൻപുട്ട് ഡിവൈസസ് ആർ ദ മോസ്റ്റ് ഓഫൺ യൂട്ടിലൈസ്ഡ് ആൻഡ് ഹാവ് കറസ്പോണ്ടിങ് ഹാർഡ്വെയർ ഡ്രൈവ്സ് ദറ്റ് അലൗ ദം ടു വർക്ക് ഇൻ സിങ്ക് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഈ കീബോർഡും മൗസും എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡേറ്റ കൊടുക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ കീബോർഡ്, നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ട്. മൗസ് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കാനർ, സ്കാനർ എന്താണ്? സ്കാൻ ചെയ്യാൻ, കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ സ്കാൻ ചെയ്തെടുക്കാൻ. ലൈറ്റ് പെൻസ് നമുക്കറിയാനും. ബാർകോഡ് റീഡർ, ബാർകോഡുകളൊക്കെ നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ ബാർകോഡ് റീഡ് ചെയ്യുന്നതാണ് ബാർകോഡ് റീഡർ. മൈക്രോഫോൺ സൗണ്ടിന് വേണ്ടിയിട്ട്. ടച്ച് സ്ക്രീൻ, നമ്മൾ ഇതുപോലെ ടച്ച് ചെയ്യുന്നത്. ജോയിസ്റ്റിക്ക് ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ഔട്ട്പുട്ട് യൂണിറ്റ് ആൻഡ് അസോസിയേറ്റഡ് പെരിഫറൽസ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്താണ്? ദ ഔട്ട്പുട്ട് യൂണിറ്റ്സ് ഡെലിവറീസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇവിടെ ഇൻപുട്ട് യൂണിറ്റ് നമ്മൾ പറഞ്ഞു, ഇതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. അതായത് കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് ഒക്കെ നടന്നിട്ട് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. റിസൾട്ട് ടു ദ യൂസർ, പ്രോസസ് റിസൾട്ട്സ് ടു ദ യൂസർ. എ മെജോറിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് ഡേറ്റ കംപ്രസസ് മ്യൂസിക്, ഗ്രാഫിക്സ് ഓർ വീഡിയോ. അപ്പൊ എന്താണ്, കൂടുതലായിട്ടും ഒരു 90% ഡേറ്റ എങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടുന്നത്? മ്യൂസിക്, വീഡിയോ, ഗ്രാഫിക്സ് അങ്ങനെയൊക്കെ ആയിരിക്കും ഔട്ട്പുട്ട് ചെയ്ത് കിട്ടുന്നത്. എ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഔട്ട്പുട്ട് ഡിവൈസ് എൻകോംപസസ് ദ ഡിസ്പ്ലേ, പ്രിന്റിംഗ് യൂണിറ്റ്, സ്പീക്കർ, ഹെഡ്ഫോൺ. സ്പീക്കർ, നമ്മൾ കേൾക്കുന്ന സൗണ്ട് സ്പീക്കറിലൂടെ കേൾക്കുന്നത്, ഹെഡ്ഫോൺസ്, പ്രിന്റിംഗ് യൂണിറ്റ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്, നമ്മളുടെ ഔട്ട്പുട്ട് യൂണിറ്റിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കുക, ഔട്ട്പുട്ട് യൂണിറ്റ് ഏതൊക്കെയാണ്? മോണിറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്പ്ലേ പർപ്പസിന് വേണ്ടിയിട്ടാണ്. പ്രിന്റർ എന്തിനു വേണ്ടിയിട്ടാണ്? പേപ്പേഴ്സ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെഡ്ഫോൺസ് നമുക്ക് സൗണ്ട് കേൾക്കാൻ, കമ്പ്യൂട്ടർ സ്പീക്കേഴ്സും അതുപോലെ തന്നെ പ്രൊജക്ടർ ഇതുപോലെയുള്ള ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്. GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതുപോലെ നമുക്ക് ലൊക്കേഷനൊക്കെ അറിയാൻ. സൗണ്ട് കാർഡ്, വീഡിയോ കാർഡ്, അത് സൗണ്ടിനും വീഡിയോക്കും വേണ്ടിയിട്ടാണ് സൗണ്ട് കാർഡ്, വീഡിയോ കാർഡ്. അപ്പം ഇതെല്ലാം എന്ത് ഡിവൈസുകളാണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഈ ലിസ്റ്റ് ചോദിക്കും ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഇൻപുട്ട്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്, അല്ലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്, ഓർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി 4 ഓപ്ഷൻസ് വന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഇൻപുട്ട്, വാട്ട് ഇസ് ഇൻപുട്ട് ഡിവൈസ് ആൻഡ് വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഇൻപുട്ട് ഡിവൈസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇൻപുട്ട് ഡിവൈസ്, അത് ഓർത്തിരിക്കാം. നെക്സ്റ്റ് വൺ, സ്റ്റോറേജ് യൂണിറ്റ് അല്ലെങ്കിൽ മെമ്മറി. എന്തിനു വേണ്ടിയിട്ടാണ്? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫോർ സ്റ്റോറിംഗ് പർപ്പസ്. ദ സ്റ്റോറേജ് യൂണിറ്റ് കണ്ടെയ്ൻസ് ന്യൂമറസ് കമ്പ്യൂട്ടർ പാർട്സ് ദാറ്റ് ആർ എംപ്ലോയ്ഡ് ടു സ്റ്റോർ ഡേറ്റ. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, സ്റ്റോറേജ് യൂണിറ്റ്. ഇറ്റ് ഇസ് ടിപ്പിക്കലി സെപ്പറേറ്റഡ് ഇൻ ടു പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. അപ്പം നമ്മളുടെ ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റോറേജിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രൈമറി, പ്രൈമറി. നെക്സ്റ്റ് വൺ സെക്കൻഡറി, സെക്കൻഡറി. സോ വാട്ട് ഇസ് ദ പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ്? ദിസ് കമ്പോണന്റ് ഓഫ് ദ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഇസ് ഓൾസോ റെഫേർഡ് ടു ആസ് മെയിൻ മെമ്മറി. അപ്പൊ ഈ പ്രൈമറിയെ നമ്മൾ വേറൊരു പേര് പറയും, ഏതാണ്? മെയിൻ മെമ്മറി, മെയിൻ മെമ്മറി. പ്രൈമറി പറയുന്ന പേരാണ് മെയിൻ മെമ്മറി. ആസ് ദ CPU ഹാസ് ഡയറക്ട് ആക്സസ് ടു ഇറ്റ്. അപ്പൊ നമ്മുടെ CPU ഒക്കെ ഉണ്ടല്ലോ, ഈ CPU എല്ലാം എവിടെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇതാണ് CPU. ആ CPU എല്ലാം ഈ മെയിൻ മെമ്മറിയിലാണ്, അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിലാണ് കോണ്ടാക്ട് ഉള്ളത്. ഓക്കെ അല്ലേ? ഈ പ്രൈമറി മെമ്മറിയിൽ ടെമ്പററി സ്റ്റോറേജ്, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ സ്റ്റോറേജ്, ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡേറ്റയാണ് പ്രൈമറി മെമ്മറിയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് പെർമനന്റ് സ്റ്റോറേജ് ഉള്ളതാണ് എന്ത്? സെക്കൻഡറി മെമ്മറി, സെക്കൻഡറി. അവിടെ പെർമനന്റ് സ്റ്റോറേജ് ആണ്, പെർമനന്റ് സ്റ്റോറേജ് ആണ് സെക്കൻഡറി മെമ്മറിയിൽ ഉള്ളത്. അപ്പൊ നമ്മളുടെ ഡേറ്റയൊക്കെ നമുക്ക് മെയിൻ മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും ടെമ്പററി ആയിട്ട്. കുറെ നാൾ ഡേറ്റ വേണ്ടതാണെങ്കിൽ ഈ മെയിൻ മെമ്മറിയിൽ നിന്നെടുത്ത് നമ്മൾ സെക്കൻഡറി മെമ്മറിയിലേക്ക് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. വൺസ് നമുക്ക് ഈ ഡേറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ ഈ CPUന് സെക്കൻഡറി മെമ്മറി ആയിട്ട് ഡയറക്റ്റ് ആക്സസ് ഇല്ല. അപ്പൊ നമ്മൾ CPU എന്ത് ചെയ്യും, ആദ്യം
ഡേറ്റ എന്ത് ചെയ്യും, ഈ സെക്കൻഡറിയിൽ നിന്നും ഈ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് മെയിൻ മെമ്മറിയിൽ നിന്നാണ് പിന്നെ സി പി യുയിലേക്ക് വരുന്നത്. അപ്പൊ റിട്രീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, സെക്കൻഡറി മെമ്മറിയിലുള്ള ഡേറ്റ ആദ്യം മെയിൻ മെമ്മറിയിലേക്ക് വരും, മെയിൻ മെമ്മറിയിൽ നിന്നാണ് പിന്നെ സി പി യുയിലേക്ക് പോകുന്നത്. അതാണ് അതിന്റെ സ്ട്രക്ചർ. ഓക്കെ അല്ലേ? So this component of the computer architecture is also referred to as main memory, as the CPU has direct access. കണ്ടോ, CPU ന് direct access ഉണ്ട് എങ്ങോട്ട്, നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക്. പ്രൈമറി മെമ്മറി ഇസ് യൂട്ടിലൈസ് ഫോർ സ്റ്റോറിംഗ് ഇൻഫർമേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഡ്യൂറിംഗ് പ്രോഗ്രാം എക്സിക്യൂഷൻ. അപ്പൊ എക്സിക്യൂഷന്റെ സമയത്ത് നമ്മുടെ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 3+2=5. അപ്പൊ 5 എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഈ മെയിൻ മെമ്മറിയിലാണ് ഈ 3+2=5 എന്ന് പറഞ്ഞ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കുറെ നാൾ വേണ്ട പെർമനന്റ് സ്റ്റോറേജ് ആണെങ്കിൽ മാത്രമേ നമ്മൾ സെക്കൻഡറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുള്ളൂ. ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഈ 5 എന്നുള്ളത് വേണമെങ്കിൽ ഈ സെക്കൻഡറി മെമ്മറിയിലല്ലേ ഇപ്പൊ 5 ഇരിക്കുന്നത്. അപ്പൊ ആ 5 എന്നുള്ള ഡേറ്റ ആദ്യം മെയിൻ മെമ്മറി കൊണ്ടുവന്നിട്ട് പിന്നെ സി പി യു കൊണ്ടുവരും. മനസ്സിലായല്ലോ. റാൻഡം ആക്സസ് മെമ്മറി റാം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റാം പറയുന്നത്. റീഡ് ഓൺലി മെമ്മറി, റീഡ് ഓൺലി മെമ്മറിയാണ് റോം. ആർ ദ ടു കൈൻഡ്സ് ഓഫ് മെമ്മറി. ഈ പ്രൈമറി മെമ്മറി പിന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി മെമ്മറിയെ പിന്നെ ഡിവൈഡ് ചെയ്യാം, ഒന്ന് റാം, ഒന്ന് റോം. റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി. അതായത് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ആ പ്രൈമറിയെ നമുക്ക് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാം, റാം ആൻഡ് റോം. ഓക്കെ അല്ലേ? ഇപ്പൊ പ്രൈമറി മെമ്മറിയിൽ എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് സ്റ്റോർ ചെയ്യുന്നത്, ടെമ്പററി ഡേറ്റ. സെക്കൻഡറി മെമ്മറിയിൽ പെർമനന്റ് ഡേറ്റ. നെക്സ്റ്റ് വൺ നോക്കി, റാം സപ്ലൈസ് ദ നെസസറി ഇൻഫർമേഷൻ സ്ട്രെയിറ്റ് ടു ദ സി പി യു. അപ്പൊ റാം എന്ത് ചെയ്യും, എല്ലാ ഇൻഫർമേഷൻസും സി പി യുയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കും. ഇറ്റ് ഇസ് എ ടെമ്പററി മെമ്മറി ദാറ്റ് സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇന്റർമിറ്റന്റ്ലി. അപ്പൊ പെട്ടെന്ന് തന്നെ ടെമ്പററി മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത്, റാം, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. റോം ഇസ് എ മെമ്മറി ടൈപ്പ്. റോം എങ്ങനെയാണ്, ദാറ്റ് കണ്ടെയ്ൻസ് പ്രീ ഇൻസ്റ്റോൾഡ് ഇൻസ്ട്രക്ഷൻ. അതായത് നേരത്തെ ഇൻസ്റ്റോൾ ചെയ്ത നമ്മുടെ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് എവിടെ സ്റ്റോർ ചെയ്യുന്നത്, റോമിൽ സ്റ്റോർ ചെയ്യുന്നത്. This memory contents is persistent and cannot be modified. ഈ റോമിലുള്ള ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന് എന്ത് മാത്രമേ പറ്റുള്ളൂ, റീഡ് ഓൺലി മെമ്മറി അല്ലേ, റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പൊ അതിലെ കണ്ടന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ജസ്റ്റ് നമുക്കുള്ള ഡേറ്റാസ് നമുക്ക് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഉള്ളത്, ഒന്ന് റൈറ്റും ഒന്ന് റീഡും. റീഡ് ആൻഡ് റൈറ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? റീഡ് മീൻസ് ഇപ്പൊ 3+2=5, ഈ ഡേറ്റ നമുക്ക് വായിച്ചെടുക്കാം, നമുക്ക് ആ ഡേറ്റ മനസ്സിലാക്കാം, അതാണ് റീഡ്. റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് 3+2=5, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും അല്ലെ, 3+3=5, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് ഡേറ്റ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് റൈറ്റ് ഓപ്പറേഷൻ. റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് റീഡ് എന്താണ് അതിന്റെ ഓപ്പറേഷൻസ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം, റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ചേഞ്ചസ് വരുത്താം. പക്ഷെ റീഡ് ഓൺലി മെമ്മറിയാണ് നമ്മളിവിടെ പറയുന്നത് റോം. അതെന്ന് പറഞ്ഞാൽ കുറെ പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് റൈറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. ജസ്റ്റ് അവിടെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വായിക്കാം, നമുക്ക് യൂസ് ചെയ്യാം. ദിസ് മെമ്മറി കണ്ടന്റ് ഈസ് പെർസിസ്റ്റൻസ്, അവിടെ ആ കണ്ടന്റ് പെർസിസ്റ്റൻസ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്, പെർസിസ്റ്റന്റ് അല്ല ആൻഡ് കനോട്ട് ബി മോഡിഫൈഡ്. കണ്ടോ, ഇവിടുത്തെ കണ്ടന്റ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ചോദിക്കാറുള്ളതാണ്. റോം ഈസ് യൂട്ടിലൈസ്ഡ് ടു ബൂട്ട് ദ മെഷീൻ അപ്പോൺ ഇനിഷ്യൽ സ്റ്റാർട്ട്. റോം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇനിഷ്യൽ ബൂട്ടിങ് കമ്പ്യൂട്ടർ ഓൺ ആയി വരുന്ന സമയത്താണ്. കാരണം കമ്പ്യൂട്ടർ ഓൺ ആയി വരുന്ന സമയത്ത് കുറെ ഇൻസ്റ്റോൾ ചെയ്ത് വെച്ചേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നത്, നമ്മളല്ലാതെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ല. അപ്പൊ ആ സമയത്താണ് നമ്മൾ റോം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം? റാം ഇസ് എ ടെമ്പററി ഡേറ്റ. ഇറ്റ് സ്റ്റോർസ് ദ ഡേറ്റ ഡ്യൂറിംഗ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂഷന്റെ സമയത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് റാം. വാട്ട് ഇസ് റോം? റീഡ് ഓൺലി മെമ്മറി. ഇറ്റ് ഈസ് എ പെർസിസ്റ്റന്റ് ഡേറ്റ. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രീ ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻസ്. പിന്നെന്താ പറഞ്ഞേക്കുന്ന, ഇനിഷ്യൽ ബൂട്ടപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിന്റെ സമയത്ത് നമ്മൾ റോമിലെ ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റോറേജ് എന്ന് പറയാറുണ്ട്. ഇസ് ഇൻആക്സസിബിൾ, കാരണം ഡയറക്ട്ലി ആക്സസ് ഇല്ല, സി പി യു ആയിട്ട് ഡയറക്ട്ലി ആക്സസ് ഇല്ല. ബിഫോർ ദ സി പി യൂസ് എ സെക്കൻഡറി സ്റ്റോറേജ് ഡേറ്റ, ഇറ്റ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു മെയിൻ സ്റ്റോറേജ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചത്. സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നും പ്രൈമറി സ്റ്റോറേജിലേക്ക് വന്നതിന് ശേഷം മാത്രമേ സി പി യുന് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇറ്റ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ദ മെയിൻ സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് പെർമനന്റ് റീറ്റെയിൻസ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ. കണ്ടോ, പെർമനന്റ് ആയിട്ട് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ. അപ്പൊ സ്റ്റോറേജ് യൂണിറ്റ് കൂടുതലുള്ള ഏതാണ്, പ്രൈമറി ആണോ സെക്കൻഡറി ആണോ?
സെക്കൻഡറി ആണ്. കാരണം സെക്കൻഡറി പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു, സോ പ്രൈമറി ഇതിനകത്ത് കൂടുതൽ എമൗണ്ട് ഓഫ് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഹാർഡ് ഡിസ്ക്, പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവേഴ്സ്, കോമ്പാക്ട് ഡിസ്ക്, നമ്മുടെ പണ്ടത്തെ സി ഡി, ഇതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. സോ ദി സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഇൻക്ലൂഡ്സ് രജിസ്റ്റേഴ്സ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ സർക്യൂട്ട്. കണ്ടോ, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് രജിസ്റ്റേഴ്സ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്തിനാണ്? കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ്. കാൽക്കുലേഷൻസ്. നെക്സ്റ്റ് വൺ കൺട്രോൾ സർക്യൂട്ട്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കൺട്രോൾ യൂണിറ്റിലെ ഓരോ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിച്ച് ഇന്റർപ്രറ്റ് ആൻഡ് എക്സിക്യൂട്ട്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ അസംബ്ലി ലാംഗ്വേജ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സിപിയു ഇന്ററാക്ട്സ് വിത്ത് ഓൾ അതർ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ടു മേക്ക് സെൻസ് ഓഫ് ഡേറ്റ ആൻഡ് ഡെലിവർ നെസറി ഔട്ട്പുട്ട്. അപ്പൊ ഈ എല്ലാ പാർട്സും യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഡേറ്റ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ വർക്കിംഗ് നടക്കുന്നത്. ഇനി അടുത്തത് രജിസ്റ്റേഴ്സ്. എന്താണ് രജിസ്റ്റേഴ്സ്? ദീസ് ആർ ഹൈ സ്പീഡ് ആൻഡ് പർപ്പസ് ബിൽ ടെമ്പററി മെമ്മറി ഡിവൈസ്. നമ്മൾ രജിസ്റ്റേഴ്സ് ഇപ്പൊ പറഞ്ഞല്ലോ, അപ്പൊ അത് നമ്മളുടെ മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഹൈ സ്പീഡാണ്, നല്ല സ്പീഡുള്ളതാണ്. റാദർ ദാൻ ബീങ് റെഫേർഡ് ടു ബൈ ദെയർ അഡ്രസ്, ദേ ആർ ആക്സസ് ബൈ ആൻഡ് മോഡിഫൈഡ് ഡയറക്ട്ലി സി പി യു ത്രൂ ഔട്ട് എക്സിക്യൂഷൻ. ആ രജിസ്റ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, സി പി യു ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നതാണ്. എസെൻഷ്യലി ദേ കണ്ടെയ്ൻ ഡേറ്റ ഇൻ ദ സി പി യു ഇസ് പ്രസന്റ്ലി പ്രോസസിംഗ്. രജിസ്റ്റേഴ്സ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ. രജിസ്റ്റേഴ്സിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? ഇൻഫർമേഷൻ, കമാൻഡ്സ്, അഡ്രസ് ആൻഡ് ഇന്റർമീഡിയറ്റ് പ്രോസസിംഗ് റിസൾട്ട്സ്. അപ്പൊ ഇടയ്ക്കുള്ള റിസൾട്ട്സും പിന്നെ അതുപോലെ തന്നെ കമാൻഡ്സ്, ഇതെല്ലാമാണ്, അഡ്രസ്, ഇതെല്ലാമാണ് നമ്മുടെ രജിസ്റ്റേഴ്സിലുള്ളത്. ഇനി ALU നമ്മൾ പറഞ്ഞല്ലോ, ALUനകത്ത് എന്താ ഉള്ളത്? ഇൻക്ലൂഡ് ദ ഇലക്ട്രിക് സർക്യൂട്ടറി ദാറ്റ് പെർഫോംസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. എല്ലാ തരത്തിലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. വാട്ട് ഈസ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്? ദാറ്റ് ഇസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് ലോജിക് ഓപ്പറേഷൻ. നമ്മുടെ ആൻഡ്, എക്സോർ, എക്സ്നോർ, ഓർ ഓപ്പറേഷൻ, അങ്ങനെയുള്ള ലോജിക് ഓപ്പറേഷൻസും എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മുടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. രജിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ബൈ ദ ALU ടു റീറ്റെയിൻ ദ ഡേറ്റ ബീങ് പ്രോസസ്ഡ്. അപ്പൊ രജിസ്റ്റേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ALU ചെയ്ത ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ആദ്യം രജിസ്റ്റേഴ്സിലാണ്. രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്ത ഡേറ്റയാണ് ഈ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നത്. മെയിൻ മെമ്മറി കൊണ്ടുവന്നിട്ട് അത് കുറെ നാളത്തേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ അത് സ്റ്റോറേജ് യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ കൺട്രോൾ യൂണിറ്റ്. ദ കൺട്രോൾ യൂണിറ്റ് കൊളാബറേറ്റ്സ് വിത്ത് കമ്പ്യൂട്ടർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പൊ കൺട്രോൾ യൂണിറ്റ് ആണ് ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും തമ്മിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒരു കോർഡിനേറ്റർ ആയിട്ടാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഇൻസ്ട്രക്ട് ദ കമ്പ്യൂട്ടർ ടു എക്സിക്യൂട്ട് സ്റ്റോർഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ വയ കമ്മ്യൂണിക്കേഷൻ വിത്ത് ALU ആൻഡ് രജിസ്റ്റേഴ്സ്. അപ്പൊ ഇൻപുട്ട് കൊടുക്കുന്നു, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ്, ഇവിടെ നിന്നെല്ലാം വാല്യൂ എടുക്കുന്നു, കമ്പ്യൂട്ടേഷൻ നടത്തുന്നു, അത് പ്രോപ്പറായിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നു. ഒരു കോർഡിനേറ്റർ റോളാണ് കൺട്രോൾ യൂണിറ്റിനുള്ള. ദ കൺട്രോൾ യൂണിറ്റ് എയിംസ് ടു അറേഞ്ച് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ പ്രോസസിംഗ്. അപ്പൊ എന്താണ്, എല്ലാത്തിനും ഒരു അറേഞ്ച്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റിന്റെ മെയിൻ എയിം. ഇനി വാട്ട് ഇസ് OS? OS ഞാൻ ആദ്യമേ പറഞ്ഞു, ഇറ്റ് ഇസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ദ ഹാർഡ്വെയർ. ഇറ്റ് മാനേജ് മെമ്മറി യൂസേജ് ആൻഡ് റെഗുലേറ്റ് ഡിവൈസ് സച്ച് ആസ് കീബോർഡ്, മൗസ്, ഡിസ്പ്ലേ ആൻഡ് ഡിസ്ക് ഡിവൈസസ്, ഡിസ്ക് ഡ്രൈവേഴ്സ്. ദ OS ഓൾസോ പ്രൊവൈഡ് ദ യൂസർ ഇന്റർഫേസ് അലോയിങ് ദം ടു ലോഞ്ച് ആപ്പ് ആൻഡ് ആക്സസ് ഡേറ്റ ഓൺ ദ ഡ്രൈവർ. നമ്മളിലേക്ക് ക്ലിയർ ആയിട്ട് ഡേറ്റ എത്തിക്കുക, യൂസറിലേക്ക് ഡേറ്റ എത്തിക്കുക, യൂസർ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ എത്തിക്കുക, അതിനുള്ള മാനേജ്മെന്റ് ആണ് ആര് നടത്തുന്നത്? OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നടത്തുന്നത്. വിൻഡോസ്, ലിനക്സ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. വിൻഡോസ്, ലിനക്സ്, ഉബുണ്ടു, ഇതെല്ലാം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ക്ലിയർ അല്ലേ? വിത്ത് ദിസ് വി കൺക്ലൂഡ് ദി സെഷൻ. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത്? കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ വേ ഓഫ് വർക്കിംഗ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രോപ്പർ വേ അല്ലെങ്കിൽ പ്രോപ്പർ ഫോർമാറ്റിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് 5 യൂണിറ്റ്സ്: ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ്സ് ഫീഡ്സ് ദ ഡേറ്റ ഇൻ ടു കമ്പ്യൂട്ടർ, ഔട്ട്പുട്ട് യൂണിറ്റ് ഡിസ്പ്ലേസ് ദ റിസൾട്ട്. വാട്ട് സ്റ്റോറേജ് യൂണിറ്റ്? സ്റ്റോറേജ് യൂണിറ്റ് സ്റ്റോർസ് ദ ഡേറ്റ. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. സോ വാട്ട് ഇസ് പ്രൈമറി? ഇറ്റ് സ്റ്റോർസ് ദ ഡേറ്റ ടെമ്പററിലി, ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് സ്റ്റോർസ് ദ ഡേറ്റ പെർമനന്റ്ലി. സോ ദ പ്രൈമറി യൂണിറ്റ് ഇൻക്ലൂഡ്സ് റാം ആൻഡ് റോം, ദാറ്റ് ഇസ് റീഡ് ആക്സസ് മെമ്മറി ആൻഡ് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി. ദെൻ വി ആർ ഗോയിങ് ടു ദ കൺട്രോൾ യൂണിറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വർക്കിംഗ് അറേഞ്ച്മെന്റ് ഓഫ് ദ കമ്പ്യൂട്ടർ, ദാറ്റ് ഇസ് കോർഡിനേറ്റ്സ് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. നെക്സ്റ്റ് വൺ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. വാട്ട് ഇസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്? ഇറ്റ് കാൽക്കുലേറ്റ്സ് ഓൾ ദ
calculations, that is subtraction, addition, multiplication, and also done the logic operations. What is logic operations? AND, NOR, XOR, XOR, OR, ഇതെല്ലാം logic operations ആണ്. So with this we conclude this session. Thank you. Keep watching One Scotch.